هلو، السلام عليكم. It's me Flor Mommy. إنا പിന്നെ നമുക്ക് ഇതില് ഫ്ലേവറിൽ വേണമെങ്കിൽ എന്തെങ്കിലും പൗഡേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യണില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ചീസ് പൗഡറും ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇത് മൈക്രോവേവിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൈക്രോവേവിൽ ഒരു 3 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 3 മിനിറ്റാണ് ഇപ്പോൾ ഇത് വെക്കുന്നത്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്യുന്നത് നല്ലതാണ്. അത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാണ്ട് ഒരു ഇത്തിരി ഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് ഞാൻ ടൈമ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ എന്താ പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് അവനോട് ടോയ്സൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ഞാൻ. പിന്നെ കുറച്ച് ടൈം ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് അപ്പോൾ ചായ കുടിക്കാനുള്ള ഇത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചായക്ക് കുറച്ച് നഗറ്റ്സും കൂടെ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ അതും അവന് അങ്ങനെ നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ. ഇത് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല, ഇതുപോലെ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഇതാ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാ മരുവിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവനെ കൂടെ ഒന്ന് കുറച്ചായിട്ട് ഇപ്പോൾ അങ്ങനെ പാർക്കിലൊന്നും കളിക്കാനൊന്നും പോകാറില്ല ഇപ്പോൾ ഈ ഒരു ചൂടായതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അവൻ്റെ കൂടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കണം ബാഗിൽ.
ഇപ്പോൾ ഇവിടെ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഫുൾ ടൈം വീടിനകത്ത് ടി വി ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ അവന് നോക്കണത്. ഒന്നുകിൽ ഇങ്ങനെ പാർക്കോ, ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് അങ്ങനെ പാർക്കിൽ വളരെ കുറവാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടുള്ള എന്തെങ്കിലും ഗെയിം സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാറാണ്. ഫുൾ ടൈം അങ്ങനെ ടി വി കണ്ടിരിക്കുന്നതിനേക്കാളും എത്ര ബെറ്റർ അല്ലേ എന്ന് വെച്ചിട്ട്. ഞങ്ങളിപ്പോൾ കൽബ കോർണേഷനാണ് പോണത്. ഞങ്ങളധികം വരാറുള്ളത് ഈ ഒരു പാർക്ക് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു പാർക്കാണിത്. അപ്പോൾ ഒരുപാട് ഏരിയ നമുക്ക് നടക്കാനാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിലും ഒക്കെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു പാർക്കാണിത്. പിന്നെ കൂടെ തന്നെ ബീച്ചും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ സ്കൂട്ടറും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ കുട്ടികൾ ഒരുപാട് കളിക്കാനും ഒക്കെ വന്നതുകൊണ്ട് അവന് സ്കൂട്ടറൊന്നും അങ്ങനെ എടുത്തൊന്നുമില്ല, ഫുള്ള് കളിയായിരുന്നു. ഞാൻ ആ ഒരു ടൈമിൽ കുറച്ച് ടൈം ഫോണിലൊക്കെ അങ്ങനെ കളിച്ചിരുന്നു. ഇന്നിപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായില്ല, ആൾ കളിക്കാൻ പോയിട്ടുണ്ട്, ഞങ്ങളോട് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ പോയി. പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു ടൈമിൽ. ഇന്നിപ്പോൾ ആരും ഉണ്ടായിട്ടില്ല, ഞാൻ അവനായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് വന്നതായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ടൈം അങ്ങനെ ഫോണിലൊക്കെ കളിച്ച് കുറച്ച് എഡിറ്റിങ്ങും ഒക്കെ തീർക്കാനുള്ളതൊക്കെ തീർത്ത് അങ്ങനെ അവിടെ ഇരുന്ന്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഹസ്ബൻഡ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ ഒരു സിമ്പിളായിട്ടുള്ള എന്നും ഉണ്ടാവാറുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.